നമ്മുടെ ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഖ ബൈത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ തുടങ്ങിയത്. അത് പരിപൂർണമായി പൂർത്തീകരിച്ചു. അതിൽ നിന്ന് തന്നെ വന്ന വരികളാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ പരമ്പര. ഇനി നമ്മൾ പറയുന്നത് അവിടുത്തെ ഭാര്യമാരുടെ ചുരുങ്ങിയ ചരിത്രങ്ങളാണ്. ഭാര്യമാരുടെ തന്നെ ജീവിത ചരിത്രങ്ങൾ മുഴുവനും പറയുകയാണെങ്കിൽ ധാരാളം നമുക്ക് പറയാൻ കഴിയും. അവരുടെ ജീവിതങ്ങൾ, ജീവിത രീതികൾ, ജീവിക്കുന്ന സമയത്ത് സഹിച്ച ത്യാഗങ്ങൾ, അങ്ങനെ തുടങ്ങി പോവുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ചെറിയ രൂപത്തിൽ, ഹ്രസ്വമായ രൂപത്തിലുള്ള ചെറിയ ചരിത്രമാണ് നമ്മൾ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഇവിടുത്തെ മദ്ഹ് പറയുന്ന ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും അവിടത്തോടുകൂടെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഥമ ഭാര്യയാണ് ഉമ്മുൽ മുഅ്മിനീൻ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ. 9 ഭാര്യമാരുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 9 ഭാര്യമാരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. 13 ഭാര്യമാർ, 13 ഭാര്യമാരുടെ പേരുകൾ ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ബൈത്തുകളിൽ നമ്മൾ സാധാരണ പാടി പഠിക്കുന്ന 9 ഭാര്യമാരുടെ ചരിത്രങ്ങൾ, അതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. ആയിഷ തുമ്പ, ഹഫ്സ തുമ്പ, സൗദ, സഫിയ തുമ്മ, മൈമുന തുമ്പ, റംല, ഹിന്ദും സൈനബും കദാ, ജുവൈരിയ, ലിൽ മുഅ്മിനീന ഉമ്മഹാതും മർളിയ. ഇങ്ങനെയുള്ള ഭാര്യമാരുടെ കൂട്ടത്തിൽ 1 ഭാര്യയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഥമമായ ഭാര്യയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഈ ബഹുഭാര്യത്വം ഇൻഷാല്ലാ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം പറയാം. എന്തിനായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും കൂടുതൽ ഭാര്യമാരെ സ്വീകരിച്ചത്? എന്തിനായിരുന്നു? അതിൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു? അതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. പല ആളുകളും, ചരിത്രമറിയാത്ത ആളുകൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സ്ഥാനം കുറച്ച് കാണിക്കാൻ വേണ്ടി വികലമായ രൂപത്തിൽ ചരിത്രം അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവർ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഥമമായ ഭാര്യയായി സ്വീകരിക്കുന്നത്. ഖദീജ ബീവിക്ക് 40 വയസ്സുള്ള സമയത്താണ്, 40-ാമത്തെ വയസ്സുള്ള സമയത്താണ്. അതിനു മുൻപ് മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ, അതാ രണ്ടാളുകൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. നബി തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുൻപ് 2 ആളുകൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൽ 3 മക്കളുണ്ടായിട്ടുണ്ട്. 4 മക്കളാണെന്നും ചരിത്രത്തിൽ കാണാം. 3 മക്കളാണ്, ഏതുമാവട്ടെ മക്കളുണ്ടായിട്ടുണ്ട്. ഈ ബീവി
ഖദീജ റളിയല്ലാഹു അൻഹാ അവരുടെ പിതാവ് ഖുവൈലിദ് ഇബ്നു അസദുൽ അസദി എന്നാണ് പിതാവിന്റെ പേര് ബിബി ഖദീജയുടെ പിതാവിന്റെ പേര് ഖുവൈലിദ് ഇബ്നു അസദുൽ അസദി മാതാവ് ഫാത്തിമ ബിന്തു സായിദ സായിദത്ത് ഇബ്നുൽ അസം എന്നാണ് ഉമ്മയുടെ പേര് പിതൃപരമ്പര എത്തിച്ചേരുന്നത് നമ്മൾ പറഞ്ഞ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരിലെ ഫിഹ്റിലേക്കാണ് കിലാബിൽ നിന്ന് ഖുസൈയിൽ നിന്ന് കിലാബിലേക്ക് അങ്ങനെ എത്തിയിട്ട് ഫിഹ്ർ വരെയുള്ള ചരിത്രം പറയുന്നുണ്ട് ഖുവൈലിദ് അവരുടെ പിതാവ് അസദ് അവരുടെ പിതാവ് അബ്ദുൽ ഖുസ്സ അവരുടെ പിതാവ് ഖുസൈ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരിൽ വരുന്ന ഖുസൈ പിന്നെ കിലാബ് പിന്നെ മുറത്ത് പിന്നെ കഅബ ലുഐ ഖാലിദ് ഫിഹ്ർ അങ്ങനെ പത്താമത്തെ ഉപ്പാപ്പയാണ് ഫിഹ്ർ ഖദീജ ബീവിയുടെ മാതൃപരമ്പരയിൽ ഫാത്തിമ സായിദത്ത് അസം റവാഹത്ത് ഹജർ അബ്ദു ബ്നു മുഖൈസ് ആമിർ ലുഐ ഖാലിദ് ഫിഹ്ർ അങ്ങനെ മാതൃപരമ്പരയിൽ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പിതാവിൻ്റെ ഭാഗത്തിലൂടെ ഖുസൈയിലും മാതാവിൻ്റെ ഭാഗത്തിലൂടെ ലുഐയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃപരമ്പരയിൽ ചെന്നെത്തുന്ന മഹദിയാണ് അതിനാൽ മഹദി അവർകൾ പിതാവ് വഴിയും മാതാവ് വഴിയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഖുറൈശിയത്താണ് അറബി തത്വചിന്തകനായിരുന്ന വറഖത് ഇബ്നു നൗഫൽ അദ്ദേഹത്തിൻ്റെ പിതൃവ്യ പുത്രിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വറഖത് ഇബ്നു നൗഫൽ ആ വറഖത് ഇബ്നു നൗഫൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീന്റെ തുടക്കത്തിൽ അതാ വഹീ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് പനി പിടിക്കാറുണ്ടായിരുന്നു വഹീ ഇറങ്ങുന്ന സമയത്ത് വഹീ വരുമ്പോൾ നബി തങ്ങൾക്ക് അതാ ശരീരത്തിൽ വറകൾ വരാറുണ്ടായിരുന്നു അങ്ങനെ ആ പനി വരുന്ന സമയത്ത് ഈ അറബി തത്വചിന്തകനായിരുന്ന വറഖത് ഇബ്നു നൗഫലിൻ്റെ അടുത്തേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശമാശ്വസിപ്പിക്കുകയും സന്തോഷത്തിൻ്റെ വാക്കുകൾ പറയുകയും ഇത് ദിവ്യ സന്ദേശമാണ് നിങ്ങൾക്ക് സന്തോഷമാണ് അങ്ങനെ പറയുകയും ചെയ്യാറുണ്ടായിരുന്നു നമുക്കറിയാം വഹീ ഇറങ്ങുന്ന സമയത്ത് ഗാർ ഹിറ മക്കയിലെ ഗാർ ഹിറ അതെല്ലാം നമുക്ക് സന്ദർശിച്ച ആളുകൾക്ക് ഇനിയും സന്ദർശിക്കാത്ത ആളുകൾക്ക് ഇനിയും അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് പല പ്രാവശ്യം തൗഫീഖ് നൽകട്ടെ വഹീ ഇറങ്ങുന്ന സമയത്ത് ഹിറയിലേക്ക് ആ പർവ്വതത്തിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ധാരാളം സമയങ്ങളിൽ നടന്നുകൊണ്ട് ഭക്ഷണങ്ങൾ എത്തിക്കാറുണ്ടായിരുന്നു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ആദ്യത്തെ പ്രഥമമായ ഭാര്യയായി സ്വീകരിക്കാൻ കാരണമുണ്ടായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ സമ്പന്നയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ വലിയ കച്ചവടക്കാരിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ വലിയ ശ്രേഷ്ഠതയുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സൽ സ്വഭാവത്തിൻ്റെ ആളായതുകൊണ്ട് തന്നെ നല്ല ചാരിത്രിക ശുദ്ധിയുള്ള ആളായതുകൊണ്ട് തന്നെ നല്ല ഔദാര്യം ധർമ്മിഷ്ഠയായ പെണ്ണായതുകൊണ്ട് തന്നെ അറബികൾക്കിടയിൽ അതാ നല്ല പേരുകൾ അവർ നൽകി വിളിക്കാറുണ്ടായിരുന്നു വിശുദ്ധ എന്ന പേരിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ താഹിറ എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത് താഹിറ വിശുദ്ധ
എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഈ കച്ചവടക്കാരിയായ ഖദീജ റളിയല്ലാഹു അൻഹ, സമ്പന്നയായ ഖദീജ റളിയല്ലാഹു അൻഹ, അതേ ശ്രേഷ്ഠയായ ഖദീജ റളിയല്ലാഹു അൻഹ, അവിടുത്തെ കച്ചവട മുതലുകൾ സമ്പത്തുകൾ സൂക്ഷിക്കാനും കച്ചവടത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരെ അതിൻ്റെ കാവലായി സൂക്ഷിക്കുക പതിവായിരുന്നു. കൂടെ പുരുഷന്മാരെ കച്ചവടത്തിൻ്റെ മുതലുകളിൽ ഏൽപ്പിക്കാനും അതുപോലെ അതിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനും കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പുരുഷന്മാരെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 12 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിൻ്റെ കൂടെ ഷാമിലേക്ക് കച്ചവടത്തിന് പോയ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമതും ഷാമിലേക്ക് യാത്ര പോവുകയാണ്, കച്ചവടത്തിന് വേണ്ടി യാത്ര പോവുകയാണ്. അതാരുടെ കൂടെയാണെന്നറിയോ? ബീബി ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ കച്ചവടത്തിന് വേണ്ടിയ ഷാമിലേക്ക് യാത്ര പോകുമ്പോൾ മുത്തുനബിയെ ഖദീജ റളിയല്ലാഹു അൻഹ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അബൂ താലിബാണ് നബി തങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, അബൂ താലിബാണ് നബി തങ്ങളെ ഇതാ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, അബൂ താലിബിൻ്റെ കൂടെയാണ് നബി തങ്ങൾ വളരുന്നത്. അതുകൊണ്ട് അബൂ താലിബ് ദരിദ്രനായിരുന്നു, വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നില്ല. അതുകൊണ്ട് അബൂ താലിബിനിക്ക് എന്നെ കൊണ്ടൊരു ആശ്വാസം കിട്ടുമല്ലോ, ഖദീജ ബീവിയുടെ കച്ചവടത്തിന് പോയാൽ, അവിടത്തോടുകൂടെ കച്ചവടത്തിന് യാത്ര പുറപ്പെട്ടാൽ എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് അബൂ താലിബിന് കൊടുക്കാമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുകയാണ്. ഷാമിലേക്ക് യാത്ര പുറപ്പെടുന്നു മുത്തായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 25 വയസ്സിലാണ്. അങ്ങനെ ഷാമിലേക്ക് യാത്ര പോയി, അവിടെ മാസങ്ങളോളം താമസിച്ചു. എല്ലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് അതാ മുമ്പത്തേതില്ലാത്ത വലിയ അത്ഭുതങ്ങൾ കാണുകയാണ്. കച്ചവടത്തിൻ്റെ സാധനങ്ങൾ മുഴുവനും പെട്ടെന്ന് പെട്ടെന്ന് വിൽക്കാൻ സാധിക്കുകയാണ്. കച്ചവടത്തിൽ വലിയ ലാഭമാണ് ഹബീബായ തങ്ങളോടുകൂടെ കൊണ്ടുപോയപ്പോൾ വലിയ ലാഭം കൂടുതലായി ലഭിക്കുകയാണ്. നബി തങ്ങളെ വലിയ ബറക്കത്ത് കൊണ്ട് കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടി. ആ കൂട്ടത്തിൽ അതാ ഖദീജ ബീവിയുടെ മൈസറ എന്ന് പറയുന്ന ഒരു ഭൃത്യനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യാത്രയിൽ മേഘം തണലിടുകയാണ്. യാത്രയിൽ മേഘം തണലിട്ടു, അത് മൈസറ കാണുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു തത്വചിന്തകൻ നസ്തൂറ ബുസ്ര എന്ന പട്ടണത്തിൽ ഇറങ്ങിയപ്പോൾ അവിടെയുള്ള നസ്തൂറ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേഘം തണലിടുന്നത് കണ്ടപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് അവരെ ആ മണ്ഡപത്തിലേക്ക് ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ദീർഘമായ ചരിത്രമാണ് ചുരുക്കി പറയട്ടെ, ആ തത്വചിന്തകൻ അവിടെ നിന്ന് പ്രതിപാദിക്കുകയാണ്, പ്രവചിക്കുകയാണ്, ഇതൊരു നബിയാണ്, ഇതൊരു പ്രവാചകനാണ്, ഈ മനുഷ്യൻ അതാ ഒരു പ്രവാചകനാണ്, അതുകൊണ്ടാണ് മേഘം തണലിട്ടത്, അതുകൊണ്ടാണ് അതാ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചുവപ്പ് കളറുള്ളത് എന്നെല്ലാം അടയാളങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു മക്കയിലേക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോടൊപ്പം മക്കയിലേക്ക് തിരിച്ചു വന്നു. ഈ കച്ചവട യാത്രയിലുണ്ടായ അത്ഭുതങ്ങൾ ഖദീജ ബീവിയെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. നല്ല സ്വഭാവത്തിൻ്റെ ഉടമ, സത്യസന്ധരായ മനുഷ്യര്, അതേ ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്ത, ഒരാളെയും വഞ്ചിക്കാത്ത നല്ല
ഒരു മനുഷ്യരായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ അവിടുന്ന് ആ കച്ചവടത്തിൽ ഉണ്ടായ ലാഭങ്ങൾ മേഘം തണലിട്ടത് അവിടുന്ന് ഒരു ക്രിസ്തീയ പുരോഹിതൻ പ്രവചിച്ചത് എല്ലാമായപ്പോ ഖദീജ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളിൽ അകൃഷ്ടയാവുകയാണ് എൻ്റെ ജീവിത സഖിയായി ഈ മനുഷ്യരെ സ്വീകരിക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണ് അതുകൊണ്ട് മൈസറയുടെ കയ്യിൽ ഒരു എഴുത്തുമായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്തേക്ക് മൈസറ ഒരു എഴുത്തുമായി പറഞ്ഞയക്കുകയാണ് അവിടുന്നതാ നിങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ സത്യസന്ധത നിങ്ങളുടെ ജീവിതത്തിലെ ബറക്കത്ത് അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾ അനുഗ്രഹീതരാണ് അതുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയായി കൂട്ടാളിയായി എനിക്ക് നിങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ഒന്ന് വിവാഹം കഴിക്കുമോ എന്നെ ഒന്ന് ഏറ്റെടുക്കുമോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കത്ത് കൊടുത്തയക്കുകയാണ് ആ കത്ത് വായിച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആഗ്രഹത്തെ തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് സമ്മതം മൂളുകയാണ് ഹബീബായ തങ്ങൾക്ക് 25 വയസ്സാണ് പ്രായമുള്ളത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹക്ക് 40-ാമത്തെ വയസ്സാണ് അങ്ങനെ ആ വിവാഹം നടക്കുന്നു ചുരുക്കി പറയട്ടെ വിശാലമായി പറയുമ്പോൾ വളരെ സമയം പിടിക്കും അങ്ങനെ വിവാഹം നടക്കുകയാണ് അവർ വഫാത്താകുന്നതുവരെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറെ ഒരു വിവാഹം കഴിച്ചിട്ടില്ല വേറെ ഒരു വിവാഹം കഴിച്ചിട്ടില്ല വേറെ ഒരു പെണ്ണിനെ ഏതാ അവിടുന്ന് സ്വീകരിച്ചിട്ടില്ല ഖദീജ ബീവി വഫാത്താകുന്നതുവരെ വേറെ ഒരാളെയും വിവാഹം കഴിച്ചിട്ടില്ല ബീവി ഖദീജയേക്കാൾ ഹബീബായ തങ്ങൾ പറയുകയാണ് ബീവി ഖദീജയേക്കാൾ ഉത്തമമായ ഒരു സ്ത്രീയെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവരെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മഹദിയെ വേറെ രണ്ടാളുകൾ മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ട് ഒന്ന് മഖ്സൂം ഗോത്രക്കാരനായ ആബിദ് എന്ന വ്യക്തിയായിരുന്നു ആദ്യത്തെ ഭർത്താവ് ആ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ഹിന്ദി എന്ന് പേരായ ഒരു പെൺകുഞ്ഞ് പിറന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് തമീം ഗോത്രക്കാരനായ അബൂ ഹാലത്ത് മഹദിയെ വിവാഹം കഴിച്ചു ആ ദാമ്പത്യ ജീവിതത്തിൽ ഹിന്ദ് ഹാലത്ത് എന്ന് പേരായ രണ്ട് കുട്ടികൾക്ക് അവർ ജന്മം നൽകുകയാണ് അയാളുടെ വിയോഗശേഷം മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹായേ ധാരാളം ആളുകൾ വിവാഹം അന്വേഷിച്ചു വന്നിട്ടുണ്ട് കാരണം സമ്പന്നയാണ് മരണം ശ്രേഷ്ഠയാണ് അതുപോലെ വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് വിശുദ്ധയാണ് ചാരിത്രശുദ്ധിയുള്ളവള ഔദാഹാര്യമുള്ളവളാണ് അതുകൊണ്ട് കുറേ ആളുകൾ രണ്ട് ഭർത്താക്കന്മാർ ഒഴിവാക്കുകയോ മരണപ്പെടുകയോ ചെയ്തപ്പോൾ ധാരാളം ആളുകൾ വിവാഹം അന്വേഷിച്ചു വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ബിബി ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എനിക്ക് വിവാഹത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഹബീബായ തങ്ങളുടെ സ്വഭാവം കണ്ടപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയായി എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തന്നെ ഹബീബായ തങ്ങളെ ഏറ്റെടുക്കുകയാണ് എത്രയാണ് ബിബി ഖദീജയുടെ മഹത്വം മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയത് ഹബീബായ തങ്ങൾ പറഞ്ഞു എന്നിൽ ആദ്യമായി സ്ത്രീകളെ കൂട്ടത്തിൽ
എന്നിൽ വിശ്വസിച്ചത് മഹദിയായ ഖദീജ ബീബിയാണ് എൻ്റെ പ്രവാചകത്വം ഞാൻ പ്രവാചകാണെന്ന് ആദ്യമായി അംഗീകരിച്ചത് അത് ബീബി ഖദീജ റളിയല്ലാഹു അൻഹയാണ് ധാരാളം മദഹുകൾ കാണാം അന്നായിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ذكر خديجة أثنى عليها خديجة بيبي قرج نبي صلى الله عليه وسلم ذنگل عبدت وفاة دندشيشم خديجة بيبي رضي الله عنها وفاة آية دندشيشم أدا عبدن سمريكا رندا إيرنو عبدن مده برايا رندا إيرنو آسميت أثنى عليها ننائي مده برايا رندا إيرنو ധാരാളം മദ്ഹ് പറയാറുണ്ടായിരുന്നു ഫഖിർതു യൗമാ അങ്ങനെ ഒരു ദിവസം ഇർഷ്യത കൊണ്ട് ഞാൻ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഹബീബായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ബീബി ഖദീജ ആദ്യത്തെ ഭാര്യയാണ് അവർ വഫാത്തായതിൻ്റെ ശേഷവും അവിടുത്തെ മദ്ഹ് ഇങ്ങനെ പറയാറുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ഫഖിർതു യൗമാ ഒരു ദിവസം ഇർഷ്യത കൊണ്ട് ഞാൻ പറഞ്ഞു പോയി മാ അക്സറു മാ തദ്കുറു ഹംറാ അസ്സിദ്ഖാ ഖദ് അബ്ദലകല്ലാഹു അസ്സ വജല്ല ബിഹാ ഖൈറൻ മിൻഹാ എന്തിനാണ് നബിയേ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് ഖദീജ ബീവി വഫാത്തായതിൻ്റെ ശേഷം അവിടുത്തെ മതി ഇങ്ങനെ പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് നബിയേ ഖദീജയേക്കാൾ നിങ്ങൾ ഇത്ര കൂടുതലായി ഖദീജയെ അനുസ്മരിക്കുന്നത് എന്തിനാണ് അവിടുത്തെ മതി പറയുന്നത് എന്തിനാണ് അവർക്ക് പകരം അവരെക്കാൾ ഉത്തമമായ ആളുകളെ ഉത്തമരായ ഭാര്യമാരെ അല്ലാഹു താങ്കൾക്ക് നൽകിയിട്ടില്ലേ എന്തിനാണ് ഖദീജ ബീവിയെ ഇത്രത്തോളം അനുസ്മരിക്കുന്നത് നബിയേ ആ സമയത്ത് ഹബീബായ തങ്ങൾ പറയാണ് മാ അബ്ദലനി അല്ലാഹു അസ്സ വജല്ല ഖൈറൻ മിനാ അവരെക്കാൾ ഉത്തമരായവരെ അല്ലാഹു എനിക്ക് പകരം നൽകിയിട്ടില്ല قد آمنت بي إذا كفر الناس قد آمنت بي قد إذا كفر الناس നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് നബി തങ്ങൾ പറയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ പറയുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ ജനങ്ങളെല്ലാവരും എന്നെ നിഷേധിച്ചപ്പോ ഇത് കഫറന്നാസ് എന്നെ ജനങ്ങളെല്ലാവരും നിഷേധിച്ചപ്പോ അദാ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എന്നിൽ വിശ്വസിച്ചു വസദ്ദഖനി ഇത് കദബനി അന്നാ എന്നെ അതാ എല്ലാവരും കളവാക്കിയപ്പോ ഖദീജ എന്നെ അതാ വാസ്തവമാക്കി ശരിവെച്ചോ വസ്തസ്നി വവാസത്നി ബിമാലിഹ ഇത് ഹറമനി അന്നാസ് എന്നെ അതാ ജനങ്ങൾ എനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോ ജനങ്ങൾ എനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോ എന്നെ സമ്പത്ത് നൽകിക്കൊണ്ട് എന്നെ സഹായിച്ചത് ബീബി ഖദീജ എനിക്ക് മക്കളെ നൽകിയത് വറസഖനി അല്ലാഹു അസ്സ വജല്ല വലദഹ ഇത് ഹറമനി ഔലാദൻ നിസാ എനിക്ക് അല്ലാഹു മക്കളെ തന്നത് എനിക്ക് ധാരാളം മക്കളെ നൽകിയത് ഖദീജ ബീവിയിലൂടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് മറ്റൊരു ഹദീസിൽ കാണാം അന്നായിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് മാ ഖിർതു അലാ അഹദിൻ മിൻ നിസാഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖിർതു അലാ ഖദീജ എനിക്ക് ഈ
ദൃശ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കൂട്ടത്തിൽ ഖദീജ ബീവിയോടുള്ള ദൃശ്യത മറ്റൊരു പെണ്ണുങ്ങളോടും എനിക്ക് വന്നിട്ടില്ല എനിക്ക് ഉണ്ടായിട്ടില്ല അവരെയാണെങ്കിലോ ഞാൻ കണ്ടിട്ടുമില്ല ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു എനിക്ക് നബി തങ്ങളുടെ ഭാര്യമാരെ കൂട്ടത്തിൽ ഖദീജ ബീവിയോട് ഉള്ളത്ര ഈർഷ്യത വേറെ ഒരു പെണ്ണുങ്ങളോടും ഒരു ഭാര്യമാരോടും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാനാണെങ്കിലോ ഖദീജ ബീവിയെ കണ്ടിട്ടുമില്ല പിന്നെങ്ങനെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുകയാ നബി തങ്ങൾ ഇരിക്കുകയാണ് ആ സമയത്ത് വലാക്കിൻ കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ എനിക്ക് കാണാതെ എങ്ങനെയാണ് ഖദീജ ബീവി അറിഞ്ഞത് എപ്പോഴും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ മതി ഇങ്ങനെ പാടാറും പറയാറുണ്ടായിരുന്നു മൗലിദ് ഓതാറുണ്ടായിരുന്നു അതാണല്ലോ മതി ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ് യുക്സിറു ദിക്റഹ ഖദീജ ബീവിയെ കുറിച്ച് ധാരാളമായി പറയാറുണ്ടായിരുന്നു അനുസ്മരിച്ചുകൊണ്ട് ആണ്ട് എന്ന രൂപത്തിൽ അതാ മാംസങ്ങൾ എത്തിക്കാറുണ്ടായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി ഫറുബ്ബമാ ഖുൽതു ലഹു ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ഞാൻ ഹബീബായ തങ്ങളോട് ചോദിച്ചു നബി തങ്ങൾ ഇങ്ങനെ മദ്ഹങ്ങ് പറയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് ചോദിച്ചു പോയി കഅന്നഹു ലം യകുൻ ഫി ദുനിയ ദുനിയാവിന്റെ മുകളിൽ ഖദീജയല്ലാതെ മറ്റു സ്ത്രീകളില്ലാത്തതുപോലെ ഉണ്ടല്ലോ തങ്ങളെ മദ്ഹ് കാണുമ്പോ തങ്ങളെ അനുസ്മരണം കാണുമ്പോ തങ്ങളതാ അവിടുത്തെ കൂട്ടുകാരികൾക്ക് കൂട്ടുകാർക്ക് ആടിനർത്തുകൊണ്ട് സദഖ ചെയ്യുമ്പോ ദുനിയാവിന്റെ മുകളിൽ ഖദീജയല്ലാതെ വേറെ പെണ്ണുങ്ങളില്ലാത്ത രൂപത്തിലാണല്ലോ തോന്നിപ്പോകുന്നത് ഹബീബായ തങ്ങൾ പറഞ്ഞു എല്ലാ ഗുണങ്ങൾ ഇതാ ഇന്ന ഗുണങ്ങൾ ഖദീജ ബീവിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഖദീജ ബീവിയിൽ പറയാ മാത്രം ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് മക്കളെ തന്നത് ഖദീജ ബീവിയിലൂടെയാ മക്കളെ അല്ലാഹു നൽകിയത് ഹബീബായ തങ്ങളുടെ ആറ് മക്കളും ഖദീജ ബീവിയിൽ നിന്നാണ് ഒന്ന് മാത്രം ബഹുമോ മരിയത്തുൽ ഖിബ്തിയ വാതാഹു ഇബ്രാഹിമു മിൻ സുരിയ വഉമ്മുഹു മരിയത്തുൽ ഖിബ്തിയ എന്ന ഉമ്മയിൽ നിന്ന് ഉണ്ടായതാണ് ഖദീജ ബീവിയിൽ നിന്ന് ആറ് മക്കൾ ഹബീബായ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഖദീജ ബീവിയെ കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി മദ്ഹ് പറയാറ്
വേറെ കാണാൻ കഴിയില്ല. ഖദീജ ബീവിയും അതേ അബൂ ത്വാലിബ് രണ്ടാളുകളും അടുത്തടുത്താണ് വഫാത്തായത്. ആ രണ്ട് വഫാത്ത് ഹബീബായ തങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. ദുഃഖ വർഷം എന്ന് പോലും ഖദീജ ബീവി വഫാത്തായ വർഷത്തെ, അബൂ താലിബ് വഫാത്തായ വർഷത്തെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ അത് കാണാം. ചുരുക്കട്ടെ, അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ധാരാളമായി ഹബീബായ തങ്ങൾക്ക് സേവനം ചെയ്ത് സ്നേഹിച്ച് ഒരു ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റി ജീവിച്ച മഹദിയ മഹദിയവർകൾ അതാ അവിടെ നിന്ന് വഫാത്തായി. ആറ് മക്കൾക്ക് ജന്മം നൽകി. റുഖിയ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഖാസിം റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹ. ഈ ആറ് മക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ആറ് മക്കളുടെ ഉമ്മയാണ് ബീവി ഖദീജ. ധാരാളം മഹത്വങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാര്യയായ ഖദീജ ബീവിയുടേത് പറയാൻ അല്ലാഹും ജിബ്രീൽ അലൈഹിസ്സലാമും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് സലാം പറയുന്നതായി അവരെ അറിയിക്കാനും സ്വർഗലോകത്ത് ഒരു വലിയ മണിമാളിക കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് വന്ന് നിർദ്ദേശിച്ചതായി അതേ ബുഖാരിയിലും അതുപോലെ സഹീഹ് മുസ്ലിമിലും കാണാം. ജിബ്രീൽ സലാം പറഞ്ഞത്, അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് മഹദീയവർക്ക്. എന്താണ് അതിൻ്റെ ഒക്കെ കാരണം? ഹബീബായ തങ്ങൾക്ക് സേവനം ചെയ്തു എന്നതാണ്, തങ്ങളെ അങ്ങേറ്റം കൊണ്ട് നടന്നു എന്നതാണ്. അല്ലാഹു ആ മഹദിയോടുകൂടെ സ്വർഗത്തിൽ സംഗമിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ രാജാവായ അല്ലാഹ് നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹുകൾ, അവിടുത്തെ ജീവിത ചരിത്രങ്ങൾ, അവിടുത്തെ മാതാപിതാക്കളുടെ ഭാര്യമാരുടെ ഒക്കെ ചരിത്രങ്ങൾ ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങളെ ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. രോഗികളായ ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും നീ പൂർണ്ണമായ ശിഫ കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഓൺലൈനിലൂടെ നമ്മുടെ ഈ പരിപാടി കേൾക്കുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അവരുടെ എല്ലാ മുറാദും നീ ഹസ്ലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ മുറാദും നീ ഹസ്ലാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗികളായവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. എല്ലാ നിലക്കുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട്, മാരകമായ രോഗങ്ങളുടെ വൈറസുകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടി അവിടത്തോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.